पात्र मे आराध्यनामीशुवे आराधना पात्र मे आराध्यनामीशुवे स्वर्गीय चैतन्यमी कुदाशै वेदिल निरयुन्न स्वर्गीय चैतन्यमी आराधना पात्रमे आराध्यनामीशुवे ഹല്ലേലൂയാ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ പൗലോസ്ലിഹ ഗലാത്തിയർക്കെഴുതിയ ലേഖന 5-ാം അധ്യായം. ക്രിസ്തീയ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവീൻ. അടിമത്തത്തിൻ്റെ മുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പരിച്ഛേദന സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല. പരിച്ഛേദന സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, അവൻ നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ്. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നതെന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. നിങ്ങൾ നന്നായി മുന്നേറിക്കൊണ്ടിരുന്നു. സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് ആരാണ്? ഈ പ്രേരണ ഉണ്ടായത് ഏതായാലും നിങ്ങളെ വിളിച്ചവനിൽ നിന്നല്ല. അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. എൻ്റെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായ യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് കർത്താവിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട്. നിങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നവൻ ആരു തന്നെ ആയാലും അവന് ശിക്ഷ ലഭിക്കും. എന്നാൽ സഹോദരരെ, ഞാൻ ഇനിയും പരിച്ഛേദനത്തിന് അനുകൂലമായി പ്രസംഗിക്കുന്നെങ്കിൽ എന്തിനാണ് ഞാൻ ഇപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത്? അങ്ങനെ ഞാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുരിശിൻ്റെ പേരിലുള്ള ഇടർച്ച ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങളെ അസ്വസ്ഥരാക്കുന്നവർ പൂർണ്ണമായും അംഗവിച്ഛേദനം ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവീൻ. എന്തെന്നാൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവീൻ. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാവുന്നു. ബാർക്കിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു, സുഖകരമായി ഉറക്കം നൽകി. ഈ പ്രഭാതത്തിൽ തിരുമുഖം ദർശിക്കുവാനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനും കരുണയും കൃപ യാചിക്കുവാനും ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആയിരം ആയിരമായി, പതിനായിരം പതിനായിരമായി സ്തുതി സ്തോത്രങ്ങൾ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേക്ക് സ്തുതി, മഹത്വം, ആരാധന.
അവിടുന്ന് പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിക്കുന്ന കോടാനുകോടി മാലാഖമാരോടൊപ്പം ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു. അരൂപിയായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രകാശമായി എഴുന്നള്ളി വരുന്ന തമ്പുരാനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്തോത്രങ്ങൾ പാടി ആരാധിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തോടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള വൻകൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ ഏക രക്ഷകനാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആദാമ്യ കടച്ചീട്ടിനെ കീറിക്കളഞ്ഞുകൊണ്ട് പുത്രൻ തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നു. തൻ്റെ ഏകജാതനായ പുത്രനേക്കാൾ അധികമായി ഞങ്ങളെ സ്നേഹിച്ച പിതാവാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. സ്വന്തം ജീവനേക്കാൾ അധികമായി ഞങ്ങളെ സ്നേഹിച്ച പുത്രൻ തമ്പുരാനെ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഞങ്ങളെ ശക്തീകരിക്കാൻ ഞങ്ങളോട് കൂടെ ആയിരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. കർത്താവെ, അവിടുത്തെ ഹിതമെന്തെന്ന് മനസ്സിലാക്കി ബുദ്ധിയുള്ള ആരാധനയായി ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനും നിർമ്മല ഹൃദയത്തോടെ സ്ഥിരോത്സാഹികളായിട്ട് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അടിമത്തത്തിൻ്റെ നുഖത്തിന് ഇനിയും ഞങ്ങൾ വിധേയരാകാതെ എപ്പോഴും സ്ഥിരതയോടെ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ നിമിഷവും കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയുന്ന മക്കളായിട്ട് ആത്മസംയമനത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യനോടും ദൈവത്തോടും ഞങ്ങളോട് തന്നെയും വിശ്വസ്തതയുള്ളവരായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൗമ്യതയുള്ളവരായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവ്, സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഭൗതികമായ സുഖത്തിനുള്ള സ്വാതന്ത്ര്യമല്ല ഇതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയുവാനുള്ള വൻകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കർത്താവേ, താഴ്മയുള്ള ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. കർത്താവേ, തിരി രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുകയെന്ന് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നു. കർത്താവേ, ദൈവഹിതത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ജീവിതയാത്രയിൽ വീണു പോകാതെ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ വചനങ്ങൾ ഗ്രഹിക്കുവാനും ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി ഞങ്ങൾ നശിച്ചു പോകാതെ ഇരിപ്പാനും യേശുവിനെ മാതൃകയാക്കി അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവിൻ്റെ ഹിതത്തിന് അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ സഹായകനാണ്, അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനാണ്, അവിടുന്ന് ഞങ്ങളുടെ പാറയാണ്. ഞങ്ങൾ ശരണമാക്കുന്ന പാറയും ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ കൊമ്പും ഞങ്ങളുടെ ഗോപുരവുമാണ്. നിങ്ങൾ തിരിച്ചറിയുന്നു. അവിടുന്ന് ഞങ്ങളുടെ വെളിച്ചമാണ്. ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ദൈവഹിതത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ. സ്നേഹമായി മാറുമൻ കാരുണ്യമേ, സ്നേഹത്തിൻ ബലിയാകാൻ മനമേകിടാ. സ്നേഹമായി മാറുമൻ കാരുണ്യമേ, സ്നേഹത്തിൻ ബലിയാകാൻ മനമേകിടാ. സൗഖ്യം പകർന്നിടണേ ആരാധന.
നിറവാകാൻ വന്നിടണേ. ആശയായി തീരുമെന്ന ആശ്വാസമേ, ആത്മാവിൽ നിറവാകാൻ വന്നിടണേ. ജീവൻ പകർന്നിടണേ, നാഥാനി മാറോടു ചേർക്കേണമേ. ആരാധന പാത്രമേ, ആരാധ്യനാമേശുവേ, ആരാധന പാത്രമേ, ആരാധ്യനാമേശുവേ. സ്വർഗീയ ചൈതന്യമേ, കുദാശയിൽ ഈ വേദിയിൽ നിറയുന്ന സ്വർഗീയ ചൈതന്യമേ.